ഹായ് കൂട്ടുകാരെ നമുക്ക് ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് നയൻത് സ്റ്റാൻഡേർഡിലെ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നയൻത് സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് ഭയങ്കര എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കോർഡിനേറ്റ് ജോമെട്രി കോർഡിനേറ്റ് ജോമെട്രിയുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കോർഡിനേറ്റ് ജോമെട്രി അതിന്റെ ബേസിക് ഇൻട്രോഡക്ഷൻ എന്താണ് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് കാർട്ടീഷ്യൻ പ്ലെയിൻ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും നമ്പർ ലൈനെ കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ നമ്മള് സെവൻത്തിലും എയ്ക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരെയാണ് നമ്പർ ലൈൻ നമുക്ക് ഒരു ഹോറിസോണ്ടൽ നമ്പർ ലൈനും വേർട്ടിക്കൽ നമ്പർ ലൈനും കൂടെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു നമ്മൾ പറയാ കാർട്ടീഷ്യൻ സിസ്റ്റം എന്ന് പറയാം എന്താണ് ടു നമ്പർ ലൈൻസ് വൺ ഹാറിസോണ്ടൽ ആൻഡ് വൺ വേർട്ടിക്കൽ

കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയാം ഗാർഡൻ അപ്പോ ആദ്യം നമ്മള് ഹോറിസോണ്ടൽ ലൈനും വേർട്ടിക്കൽ ലൈൻ്റെയും കാര്യം പറഞ്ഞു ഹോറിസോണ്ടൽ ലൈനിൽ ഫോം ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കും എപ്പോഴും എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം വേർട്ടിക്കൽ ലൈനായിട്ട് ഫോം ചെയ്യുന്നത് നമുക്ക് എന്താണെന്ന് പറയാം വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് എന്ന് പറയാം കോർഡിനേറ്റ്സ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആണ് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ പറയാം ഓക്കെ അപ്പോ മൂവ് ചെയ്യാം ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം

അല്ലെങ്കിൽ എക്സ് ദി ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം വൈ വൈ ആക്സിസ് നിന്നുള്ള പറയുന്ന അപ്പോ എക്സ് ആക്സിൽ നിന്നുള്ള പോയിന്റോ എക്സ് ആക്സിൽ നിന്നുള്ള പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഓഡിനേറ്റ് എന്താണ് േറ്റ് അപ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഒരു കോർഡിനേറ്റ് നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ നമ്പര് എക്സ് കോർഡിനേറ്റ് എന്നും രണ്ടാമത്തെ നമ്പര് വൈ കോർഡിനേറ്റ് എന്നും പറയും അപ്പൊ ഈ ആദ്യത്തെ നമ്പറിൽ പറയുന്ന മറ്റൊരു പേരെന്താണ് േറ്റ് പറയുന്ന പേരെന്താണ് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്താൽ ആ പോയിന്റിന് എന്തുണ്ടാവും എക്സ് ആക്സിൽ ഒരു നമ്പർ ഉണ്ടാവും വൈ ആക്സിൽ ഒരു നമ്പർ ഉണ്ടാവും എക്സ് ആക്സിൽ ഫോം ചെയ്യുന്ന നമ്പർ ആണ് എന്ത് എന്ത്

നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി കാണുന്ന ഈ പോയിന്റ് ഈ പോയിന്റിനെ നമ്മൾ പോയിന്റിനെന്താ പറയാ ഈ പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പ്ലോട്ട് ചെയ്യുന്നുണ്ട് പോയിന്റ് ഉണ്ടാവും അതുപോലെ ഇതെന്താണ് ഈ കാണുന്ന ലൈൻ ആക്സിസ് ആക്സിസിൽ നിന്ന് ഒരു വൈ ഡിസ്റ്റൻസ് മാറിയിട്ട് എന്താണ് വൈ ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പോയിന്റ് എന്ന് കണ്ടു കൊടുത്തിരിക്കുന്നു അപ്പൊ ഇവിടെ കാണുന്ന പോയിന്റ് വൈ ആണെങ്കിൽ ആ പോയിന്റിനെ നമുക്ക് എന്തെന്ന് പറയാം ഓർഡിനേറ്റ് എന്ന് പറയാം അപ്പോ എക്സ് എസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഓർഡിനേറ്റ് വൈ നിന്നുള്ള ഡിസ്റ്റൻസ് ആബ്സിസ ഓക്കെ അപ്പൊ ഒരു കോർഡിനേറ്റ് എഴുതുമ്പോൾ ആദ്യത്തെ നമ്പർ നമ്പര് എന്തിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് എക്സ് ആക്സിന് ഡിപെൻഡ് ചെയ്തിട്ടുള്ള നമ്പർ ആണ് രണ്ടാമത്തെ നമ്പർ ഡിപെൻഡ് ചെയ്തിട്ടുള്ള നമ്പർ ആണ് അപ്പോ എക്സ് ആക്സിസിനെ ഡിപെൻഡ് ചെയ്ത നമ്പർ എന്തെന്ന് പറയാം എക്സ് കോർഡിനേറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ആബ്സിസ എന്ന് പറയാം വൈ ഡിപെൻഡ് നമ്പർ വൈ കോർഡിനേറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഓർഡിനേറ്റ് എന്ന് പറയാം അപ്പോ എക്സ് കോർഡിനേറ്റും എന്താണ് സെയിം ആണ് വൈ കോർഡിനേറ്റും ഓർഡിനേറ്റും സെയിം ആണ് ഓക്കെ അപ്പോ എന്താണ് ആബ്സിസ എന്താണ് ഓർഡിനേറ്റ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത പോയിന്റിലോട്ട് പോവാം നോക്കി കാർട്ടീഷ്യൻ സിസ്റ്റം ഹോറിസോണ്ടൽ എക്സ് ആക്സിസ് ആൻഡ് ദ വെർട്ടിക്കൽ ലൈൻ ഈസ് നോൺ ആസ് വൈ ആക്സിസ് അപ്പോ എക്സ് ആക്സിസ് എന്താണ് ഹോറിസോണ്ടൽ ആണ് വൈ ആക്സിസ് എന്താണ് വേർട്ടിക്കൽ ആണ് നമ്മൾ ഓൾറെഡി ആ കാര്യം പറഞ്ഞതാണ് വേർട്ടിക്കൽ ലൈനും ഹോറിസോണ്ടൽ ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റിനെ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താന്ന് പറയാം കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയാം അല്ലെ ഈ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്നത് ഏത് പോയിന്റിലാണ് സീറോ എന്ന് പറയുന്ന പോയിന്റിലാണ് എക്സിലെ വാല്യൂ സീറോ ആണ് വൈയിലെ വാല്യൂ എന്താണ് സീറോ തന്നെയാണ് അപ്പൊ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ നമുക്ക് എന്തെന്ന് പറയാം എന്താണ് ഇറ്റ് ഈസ് നോൺ ആസ് ഒറിജിൻ എന്താണ് ഒറിജിൻ ഈ ഒറിജിന്റെ കോർഡിനേറ്റ് എന്താണ് ഒറിജിന്റെ കോർഡിനേറ്റ് എന്താണ് സാധാരണ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒറിജിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് എഴുതുമ്പോൾ ആദ്യത്തെ നമ്പർ എക്സ് ആക്സിസിലെ നമ്പർ ആയിരിക്കണം രണ്ടാമത്തെ നമ്പർ വൈ ആക്സിസിലെ നമ്പർ ആയിരിക്കണം

ഒരു ഓർഡർഡ് പേർ എഴുതുമ്പോൾ ഒരു കോർഡിനേറ്റ് എഴുതുമ്പോൾ ഒരു പെർഫെക്റ്റ് ഓർഡർ ഉണ്ടാവണം ഓക്കെ എനി പോയിന്റ് ഓൺ ദിസ് കോർഡിനേറ്റ് പ്ലെയിൻ പ്ലെയിൻറ്റഡ് ബൈ ദർട്ടിക്കുലർ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്നത് പേർ ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് ബി ഈസ് ദ വൈ കോർഡിനേറ്റ് ഓക്കെ എന്താണ് ഒരു പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ കോമ ബി എന്ന് പറയുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ എന്തായിരിക്കും എക്സ് കോർഡിനേറ്റ് ആയിരിക്കും ബി എന്തായിരിക്കും വൈ കോർഡിനേറ്റ് ആയിരിക്കും ദ ഫസ്റ്റ് എലമെന്റ് ഈസ് ഓൾവേസ് എന്താ എക്സ് കോർഡിനേറ്റ് ആൻഡ് ദ സെക്കൻഡ് എലമെന്റ് ഈസ് ഓൾവേസ് വൈ കോർഡിനേറ്റ് ഇവിടെ ഒരു പ്ലോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് എക്സ് കോമോ വൈ ഇസ് നോട്ട് ഈക്വൽ ടു വൈ കോമോ എക്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ എക്സ് കോർഡിനേറ്റ് എന്തല്ല ഈക്വൽ അല്ല ഈക്വൽ അല്ല എന്ന് പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോ എന്താണ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു എന്താണ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞു അത് കാർട്ടീഷ്യൻ പ്ലെയിനിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു ആ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ദാ അടുത്തൊരു കാര്യം നോക്കി കൺസിഡർ ദ പോയിന്റ് ആബ്സിസ 2 ഓർഡിനേറ്റ് എന്താണ് എന്താണ് എന്ന് പറഞ്ഞല്ലോ അപ്പോ ഇത് കാണുന്നത് ഈ കാണുന്ന പോയിന്റ് പോയിന്റ് എക്സ് 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 ആക്സിസ് ആക്സിസ് ആണ് ആണ് ഈ കാണുന്ന വൈ വൈ ആക്സിസും 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 കൂട്ടിമുട്ടുന്ന പോയിന്റ് ഒറിജിൻ കൊടുക്കാം അതിന് നമുക്ക് പോയിന്റ് സീറോ കൺസിഡർ ചെയ്യാം ഓക്കെ അങ്ങനെ വരുമ്പോൾ തന്നിരിക്കുന്ന പോയിന്റ് എന്താ അപ്പോ ത്രീ ടു എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കണം എന്ന് പറയുന്ന പോയിന്റ് ആദ്യത്തെ ത്രീ എന്തിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ആയിരിക്കണം എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കണം രണ്ടാമത്തെ എലമെന്റ് ആയിട്ടുള്ള ടു എന്തിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ളതാണ് വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കണം ഓക്കെ അപ്പോ എക്സ് ആക്സിസില് വൺ ഉണ്ട് ടു ഉണ്ട് ദാ ത്രീ വന്നു എക്സ് ആക്സിസില് എവിടെ ഉണ്ട് ദാ ത്രീ ഇവിടെ ഉണ്ട് ഇനി വൈ ആക്സിസിലെ പോയിന്റ് ആണെങ്കിലോ വൺ ടു ഇവിടെ ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആക്സിസിലെ ആക്സിസിലെ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണ് ഇതാണ് അപ്പൊ ഈ പോയിന്റിന് നമുക്ക് എന്ന് കൊടുക്കാം പിന്നോ അതില് ആദ്യത്തെ കോർഡിനേറ്റ് ആദ്യത്തെ പോയിന്റ് എന്താണ് ത്രീ രണ്ടാമത്തെ പോയിന്റ് എന്താണ് ടൂ ഈ ത്രീ എന്ന് പറയുന്നത് ഏത് ആക്സിസിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ളതാണ് എക്സ് ആക്സിസിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ളതാണ് ടൂ എന്ന് പറയുന്നത് വൈ ആക്സിസിലെ പോയിന്റ് ആണ് ഓക്കെ അപ്പൊ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ കിട്ടിക്കഴിഞ്ഞിട്ട് അതിലൊരു പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി എക്സ് ആക്സിസിലെ പോയിന്റ് ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കും എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും രണ്ടാമത്തെ പോയിന്റ് എവിടെ ഉള്ളതായിരിക്കും വൈ ആക്സിസിലെ പോയിന്റ് ഉള്ളതായിരിക്കും ഇവിടെ നമുക്ക് എന്താണ് ത്രീ കോമാ ടൂ എന്ന് പറയുന്ന പോയിന്റ് ആണ് തന്നിരിക്കുന്നത് അതില് ത്രീ എവിടുത്തെ പോയിന്റ് ആണ് ത്രീ വരുന്നത് എക്സാക്സിസിലെ പോയിന്റ് ആണ് പിന്നെ അടുത്ത പോയിന്റ് ഏതാ ടു എവിടുത്തെ പോയിന്റ് ആണ് ടു ഫ്രം വൈ ആക്സിസ് അപ്പോ എക്സ് ആക്സിസിലെ ത്രീയും വൈ ആക്സിസിലെ ടൂവും തമ്മിൽ എന്ത് ചെയ്യണം കൂട്ടിമുട്ടണം ഓക്കെ അപ്പോ എക്സ് ആക്സിസിലെ ഈ പോയിന്റിൽ നിന്ന് വൈ പാരലൽ പാരലാറ്റർ ലൈൻ വരയ്ക്കുന്നു വൈ ആക്സിസിലെ പോയിന്റിൽ നിന്ന് എക്സ് പാരലൽ ആക്സിസിന്റെ ഒരു പോയിന്റ് വരയ്ക്കുന്നു നമുക്കൊരു ഗ്രാഫ് പേപ്പർ എടുത്ത് വരയ്ക്കുവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാൻ പറ്റും ഗ്രാഫ് പേപ്പർ എടുക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ ഒരു ഗ്രാഫ് പേപ്പർ എടുക്കുക നമുക്ക് എക്സ് വൈ ആക്സിസ് നടുക്ക് വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക ഏതൊക്കെയാ വൺ ടു മുകളിലോട്ട് എന്ത് ചെയ്യാ വൺ ടു ഫോർ ഫൈവ് സിക്സ് ഓരോ സ്ക്വയർ ഉണ്ടാവും നിങ്ങൾ ഗ്രാഫ് പേപ്പർ നോക്കിയാൽ മനസ്സിലാകും ഓരോ നീല നീല സ്ക്വയറുകളും ബേസ് ചെയ്തിട്ട് ഓരോ സെന്റിമീറ്റർ ആണ് അപ്പോ അതെന്ത് ചെയ്യുക വൺ ടു ഫൈവ് സിക്സ് വൺ ടൂ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ പ്ലോട്ട് ചെയ്യുക എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്താ തന്നിരിക്കുന്ന പോയിന്റ് എന്താ കോമ ടൂ ആണ് ഈ ത്രീ കോമാ ടു എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലെ ത്രീയും വൈ ആക്സിസിലെ ടൂ എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് ത്രീ എടുത്തു വൈ ആക്സിസിലെ നെക്സ്റ്റ് പോയിന്റ് ടു എടുത്തു ഈ രണ്ട് പോയിന്റും തമ്മിൽ എന്ത് ചെയ്യുന്നു പ്ലോട്ട് ചെയ്ത് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിക്കുന്നു ആ പോയിന്റിന് നമ്മൾ എന്തെന്ന് പേര് കൊടുക്കാം പി എന്ന് പേര് കൊടുക്കാം അതിന്റെ കോർഡിനേറ്റ് എന്താണെന്നാ പറഞ്ഞേ കോമാ എടുത്ത പോയിന്റ് ആണ് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ് ടൂ എടുത്ത പോയിന്റ് ആണ് പോയിന്റ് ആണ് നെക്സ്റ്റ് ഒറിജിൻ എന്താണ് ഒറിജിൻ എന്താണ് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ദ ഇന്റർസെക്ഷൻ ഓഫ് പോയിന്റ്സ് ഓഫ് ദീസ് ഏതൊക്കെ ലൈൻസ് ആണ് എക്സ് ആക്സിസും വൈ ആക്സിസും അപ്പൊ ഈ രണ്ട് ലൈൻസും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിന ഒറിജിൻ അല്ലെങ്കിൽ സെന്റർ എന്നൊക്കെ പറയാം ആൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഓർജിൻ ഇസ് സീറോ സീറോ ഓക്കെ അപ്പൊ കോർഡിനേറ്റിന്റെ ഒറിജിൻ ഓഫ് ഒറിജിന്റെ കോർഡിനേറ്റ് എന്താണെന്ന പറയാ സീറോ കോമ സീറോ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സ് ആക്സിസിലെ പോയിന്റുകളുടെ പ്രത്യേകത എന്താണ് നമ്മൾ എക്സ് ആക്സിസിലെ പോയിന്റ് ഈ ഹോറിസോണ്ടൽ ആണ് ഓക്കെ ഏതൊക്കെയാണ് എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് സീറോ ഇനി ഓരോ പോയിന്റ് കടന്നു പോകുമോറും എന്താ വൺ ടൂ റീ അങ്ങനെ പോകും എങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിലോ നെഗറ്റീവ് നമ്പേഴ്സ് നമ്പർ ൈനാണി പറഞ്ഞേ രണ്ട് നമ്പർ ലൈനുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയാ എന്ന് പറയാ അല്ലെങ്കിൽ രണ്ട് നമ്പർ ലൈനിൽ കൂട്ടിമുട്ടുന്ന ഒരു പ്ലെയിനെ പറയുന്ന പേരെന്താണ് കാർട്ടീഷ്യൻ പ്ലെയിൻ ഓക്കെ അപ്പൊ നമ്പർ ലൈനിന്റെ പ്രത്യേകത എന്താ നടുക്കൊരു പോയിന്റ് സീറോ ഉണ്ടാകും പിന്നെ റൈറ്റ് സൈഡിലോട്ട് പോകുന്നതോറും പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതോറും നെഗറ്റീവ് നമ്പേഴ്സ് ആണ് വൈ ആക്സിസ് പറയുകയാണെങ്കിൽ മുകളിലോട്ട് പോകുന്നതോറും പോസിറ്റീവ് നമ്പേഴ്സ് ആണ് താഴോട്ട് വരുന്നതോറും നെഗറ്റീവ് നമ്പേഴ്സ് ആണ് ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ ഓക്കെ അങ്ങനെ വരുമ്പോൾ എക്സ് കാണപ്പെടുന്ന പോയിന്റുകളുടെ പ്രത്യേകത ആ എക്സ് ആക്സിൽ കാണപ്പെടുന്ന പോയിന്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും എന്തുകൊണ്ട വൈ ആക്സിസിലെ ഈ പോയിന്റ് എന്താണ് സീറോ അല്ലേ വൈ ആക്സസ് കാണുന്ന പോയിന്റ് സീറോ അല്ലേ ഇനി ഇങ്ങോട്ടേക്ക് തോറും എക്സ് വൺ വന്നാലും വൈ എവിടെ എത്ര തന്നെയാണ് സീറോ തന്നെയാണ് എക്സ് ടു വന്നാലും വൈ എവിടെ എത്രയാ സീറോ ആണ് എക്സ് ത്രീ വന്നാലും ഇവിടെ കാണുന്ന വൈ എത്ര തന്നെയാ സീറോ തന്നെയാണ് സോ എക്സ് ആക്സിസിലെ പോയിന്റുകളെല്ലാം വൺ സീറോ ടു സീറോ ഈ കാണുന്ന പോയിന്റ് നമുക്ക് ത്രീ കോമ എന്ന് കൊടുക്കാം

എന്താണ് എക്സ് ആക്സിസിലെ എല്ലാ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും ആണെങ്കിലോ എക്സ് ആക്സിസിലെ പോയിന്റില് വൈ സീറോ ആണേ അപ്പൊ തിരിച്ചൊരു പണി കൊടുക്കണ്ടേ വൈ ആക്സിസിലെ അപ്പൊന്റില് എന്തായിരിക്കും എക്സ് സീറോ ആയിരിക്കും ഓക്കെ എക്സ് ആക്സിസിലെ വൈ സീറോ ആണെങ്കിൽ വൈ ആക്സിസിലെ x ആണ് എക്സ് ഓൺ വൈ ആക്സിസ് പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന പോയിന്റ് എന്താവില്ല കോമ പകരം എന്താണ് സീറോ കോമ വൺ അവര് എന്തുകൊണ്ട് അങ്ങനെ വന്നേ ഒരു കോർഡിനേറ്റ് എഴുതുമ്പോൾ ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കണം എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കണം രണ്ടാമത്തെ പോയിന്റ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ എന്ത് വരള്ളൂ വൺ കോമ സീറോ എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഉള്ളതാണ് എക്സ് ആക്സിൽ ആണ് സീറോ കോമ വൺസിലുള്ള പോയിന്റ് ആണ് ഓക്കെ അല്ലേ അപ്പൊ ഈ വൈ ആക്സിസിലുള്ള ഈ പോയിന്റിന് നമുക്ക് വൺ സീറോന്ന് കൊടുക്കാൻ പറ്റില്ല വൺ സീറോ എവിടുത്തെ പോയിന്റ് ആണ് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ് ഇനി ഈ കാണുന്ന പോയിന്റ് ആണെങ്കിലോ സീറോ ടു നമുക്ക് ഇതിന് എന്തൊന്ന് കൊടുക്കാം സീറോ കോമ ഈ പോയിന്റ് ആണെങ്കിലോ സീറോ കോമോ അതങ്ങനെ ഇഷ്ടമുള്ള പോയിന്റ് അത്രയും നമുക്ക് എടുക്കാം ഇനി പോയിന്റ് എന്ത് വരും സീറോ കോമ മൈനസ് വൺ ഇവിടെ മൈനസ് ടു ഉണ്ടെങ്കിലോ സീറോ കോമ മൈനസ് ടു ഓക്കെ അപ്പോ എന്താണ് എക്സ് ആക്സസ് എന്താണ് വൈ ആക്സസ് എന്നും എക്സ് ആക്സസിലെ പോയിന്റുകളുടെ പ്രത്യേകത എന്താ ആക്സിസിലെ ആയിരിക്കും പോയിന്റുകൾ എങ്ങനെ ും വരുവേ മൈനസ് ത്രീ സീറോ അങ്ങനെ എഴുതി പോവാ എവിടുത്തെ പോയിന്റിന്റെ കാര്യം പറഞ്ഞേ എക്സ് ആക്സിസിലെ പോയിന്റുകളുടെ ആരെയും പറഞ്ഞേ ഇനി വൈ ആക്സിസ് ആണെങ്കിലോ നേരെ തിരിയും എങ്ങനെയാ വരിക സീറോ വൺ സീറോ ടു സീറോ ത്രീ സീറോ ഫോർ പിന്നെ സീറോ മൈനസ് വൺ സീറോ മൈനസ് ത്രീ സീറോ മൈനസ് ഫോർ അങ്ങനെ വരും ഓക്കെ ആണെ അപ്പോ ഇവിടെ എന്ത് പറഞ്ഞു എക്സ് ആക്സിസിലെ പോയിന്റ് പറഞ്ഞു വൈ ആക്സിസിലെ പോയിന്റ് പറഞ്ഞു വൈ ആക്സിസിലെ പോയിന്റുള്ള പ്രത്യേകത എന്താ എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും ഓക്കെ